അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ചെയ്തത്? പട്ടഭേഷൻ തിയറി എന്താണെന്നുള്ളത് പഠിച്ചു. പട്ടഭേഷൻ തിയറി നോൺ ഡിജനറേറ്റ് കേസിൻ്റെ കേസിലുള്ള ഫസ്റ്റ് ഓർഡർ തിയറി, സെക്കൻഡ് ഓർഡർ തിയറി നമ്മൾ പഠിച്ചു. പിന്നെ ഇനി അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് അൻഹാർമോണിക് ഓസിലേറ്റർ എന്ന് എന്താ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അൻഹാർമോണിക് ഓസിലേറ്റർ, നമ്മളിപ്പോൾ ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ എന്താണ് അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അൻഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അൻഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ വെൻ എ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് ഗിവൺ വിത്ത് സം പെർട്ടർബേഷൻ വി കോൾ ഇറ്റ് ആസ് അൻഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, വി നോ ദാറ്റ് ദ ഷ്രോഡിംഗർ ഇക്വേഷൻ ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ വാട്ട് ഈസ്? ദാറ്റ് ഈസ് ഡോ സ്ക്വയർ സെയൻ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ടു എം ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് പി സെയൻ ഈക്വൽ ടു സീറോ. ഇതാണ് നമ്മുടെ ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എന്ത് ഷ്രോഡിംഗർ ഇക്വേഷൻ. ഇനി ഇവിടെ വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ വി എന്ന് പറഞ്ഞാൽ ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. പക്ഷേ നമ്മുടെ അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ നമുക്കറിയാം അവിടെ ഒരു പെർട്ടർബേഷൻ ഉണ്ട്. ആ പെർട്ടർബേഷൻ, പെർട്ടർബേഷൻ്റെ ഫോം നമ്മൾ എടുക്കുന്നത് എന്താണ്, എങ്ങനെയാണ്? എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് റേസ് ടു ഫോർ. ഓക്കെ, അപ്പോൾ പെർട്ടർബേഷൻ ഫോം എന്ന് പറയുന്നത് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് റേസ് ടു ഫോർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് റേസ് ടു ഫോർ എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർട്ടർബേഷൻ പെർട്ടർബേഷൻ ഹാമിൽട്ടോണിയൻ എന്താണ്? എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് റേസ് ടു ഫോർ. അപ്പോൾ പെർട്ടർബ്ഡ് പാർട്ട് ഓഫ് ഹാമിൽട്ടോണിയൻ എച്ച് വൺ ഈക്വൾ ടു നമുക്ക് എന്ത് എഴുതാം? എച്ച് വൺ ഈക്വൽ ടു എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് റേസ് ടു ഫോർ എന്ന് എഴുതാം. ഇതാണ് പെർട്ടർബേഷൻ ഹാമിൽട്ടോണിയൻ, പെർട്ടർബ്ഡ് പാർട്ട് ഓഫ് ദി ഹാമിൽട്ടോണിയൻ ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയറിൻ്റെ കൂടെ നമ്മുടെ പെർട്ടർബേഷൻ ഫോമും കൂടി ആ പെർട്ടർബേഷൻ ഹാമിൽട്ടോണിയനും കൂടി കൂട്ടി എഴുതിയതാണ് എന്ത്, ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ അൻഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞത്. ഇനി നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷനിൽ എന്ത് കൊടുക്കുക? ഈ ടേംസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഷ്രോഡിംഗർ ഇക്വേഷൻ ഓഫ് ഫോർ ആൻഡ് അൻഹാർമോണിക് ഓസിലേറ്റർ ഈസ് റിട്ടൺ ആസ് ഡോ ഡോ സ്ക്വയർ സയൻ ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ടു എം ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് ഹാഫ് കെ സ്ക്വയർ മൈനസ് എ എക്സ് ക്യൂബ് മൈനസ് എ ബി എക്സ് റേസ് ടു ഫോർ ഇൻറ്റു സയൻ ഈക്വൽ ടു സീറോ. അതായത് ഈ മൈനസ് വി എന്നുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുത്തു? ഹാഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് റേസ് ടു ഫോർ എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഓഫ് എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഇ എൻ വൺ, ദാറ്റ് ഈസ് എച്ച് എൻ എൻ വൺ. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് അതിൻ്റെ, എച്ച് എൻ എച്ച് വണ്ണിൻ്റെ. അപ്പോൾ എൻ എച്ച് വൺ എൻ എന്ന് എഴുതാം. എൻ എന്ന് പറഞ്ഞാൽ സൈ എൻ സീറോ കേട്ടോ, സൈ എൻ സീറോ എച്ച് വൺ സൈ എൻ സീറോ. ദസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദെൻ വി നോ ദാറ്റ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇൻ ഇൻ്റഗ്രൽ ഫോം, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ എൻ സീറോ സ്റ്റാർ എച്ച് വൺ സൈ എൻ സീറോ ഡി എക്സ്. ഓക്കെ, വി സ്റ്റഡി ഇറ്റ് ബിഫോർ. ഓക്കെ, വി ക്യാൻ റൈറ്റ് അൺപെർട്ടർബ്ഡ് വേവ് ഫംഗ്ഷൻ സൈ എൻ സീറോ ആസ് എൻ എൻ എച്ച് എൻ ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ ടു. ഓക്കെ, ഹിയർ എൻ എൻ ഈസ് ദി നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് ആൻഡ് എച്ച് എൻ ഈസ് ദി ഹെർമൈറ്റ് പോളിനോമിയൽ ഓഫ് ഓർഡർ എൻ. വി സ്റ്റഡി ദ ഹെർമൈറ്റ് പോളിനോമിയൽ ഇൻ ഫസ്റ്റ് സെം, ഫസ്റ്റ് സെം മാത്തമെറ്റിക്കൽ. ഓക്കെ, വി സ്റ്റഡീഡ് അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് ഹെർമൈറ്റ് പോളിനോമിയൽ ആൻഡ് ഇറ്റ്സ് റെക്കറൻസ് റിലേഷൻസ് ഓൾ ആർ. സോ അതൊക്കെ നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് ഇത്? ഹെർമൈറ്റ് പോളിനോമിയലാണ്. ഇതൊക്കെ ജനറലായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ, ഇതൊക്കെ എവിടെ നിന്ന് വന്നതെന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട.
ജനറൽ ആയിട്ട് ഇതൊക്കെ അങ്ങനെ കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് ഇ വൺ എന്നുള്ളതിനെ നമുക്ക് ഇ എൻ വൺ ഈക്വൽ ടു എന്ത് എഴുതാം? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ എൻ സീറോ സ്റ്റാർ ഇൻറ്റു എച്ച് വൺ അല്ലേ. എച്ച് വൺ എന്ന് പറഞ്ഞത് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് റേസ് ടു ഫോർ ഇൻറ്റു സൈ എൻ സീറോ ഡി എക്സ്. ഓക്കെ, ഈ ഇൻറ്റഗ്രേഷനെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ എൻ സീറോ സ്റ്റാർ എ എക്സ് ക്യൂബ് സൈ എൻ സീറോ ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ എൻ സീറോ സ്റ്റാർ ബി എക്സ് റേസ് ടു ഫോർ സൈ എൻ സീറോ ഡി എക്സ്. ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ടേംസിനൊക്കെ നമുക്ക് പുറത്തെടുത്തിട്ട് ഇൻറ്റഗ്രൽ ടേംസിനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. എ ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ എൻ സീറോ സ്റ്റാർ എക്സ് ക്യൂബ് ഇൻറ്റു സൈ എൻ സീറോ ഡി എക്സ് പ്ലസ് ബി ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ എൻ സീറോ സ്റ്റാർ എക്സ് റേസ് ടു ഫോർ സൈ എൻ സീറോ ഡി എക്സ്. ഈ ഇൻറ്റഗ്രേഷനെ നമുക്ക് ഈ ഇൻറ്റഗ്രൽ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇൻറ്റഗ്രേഷൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഈ ഇൻറ്റഗ്രലിനെ ടി വൺ എന്നും ടി ടു എന്നും നെയിം ചെയ്യാണ്. ഈ ഇൻറ്റഗ്രേഷനെ നമ്മൾ ടി വൺ എന്നും ഈ ഇൻറ്റഗ്രേഷനെ നമ്മൾ ടി ടു എന്നും കൊടുക്കുന്നു. ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടി വൺ എന്താണെന്ന് കാണുന്നു, ടി ടു എന്താണെന്ന് കാണുന്നു, ദെൻ അത് ഇ വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ ഫോം നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് ടി വൺ എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ടി വൺ ഈക്വൽ ടു എ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ എൻ സീറോ സ്റ്റാർ എക്സ് ക്യൂബ് സൈ എൻ സീറോ ഡി എക്സ്. എ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ എൻ സീറോ സ്റ്റാർ, ദാറ്റ് ഈസ് സൈ എൻ സീറോ വി റൈറ്റ് ഇറ്റ് ആസ് എൻ എൻ എച്ച് എൻ ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു. ഹിയർ സൈ എൻ സീറോ സ്റ്റാർ, സോ വി ക്യാൻ റൈറ്റ് എൻ എൻ സ്റ്റാർ എച്ച് എൻ സ്റ്റാർ ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ ടു. ആൽഫ കോൺസ്റ്റൻറ്റ് ടേം ആണ്, സോ അത് മാറില്ല, അതുകൊണ്ടാണ് നമ്മളവിടെ സ്റ്റാർ കൊടുക്കാത്തത്. ഇൻറ്റു എക്സ് ക്യൂബ് ഇൻറ്റു എൻ എൻ എച്ച് എൻ ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഡി എക്സ്. ഓക്കെ, ഇനി ഇതിൽ എൻ എൻ ഉണ്ട്, എൻ എൻ ഓക്കെ, രണ്ട് എൻ എൻ ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ മോഡ് എൻ എൻ സ്ക്വയർ എന്ന് എഴുതാം. മോഡ് എൻ എൻ സ്ക്വയർ, ദാറ്റ് ഈസ് ഇതേപോലെ എച്ച് എൻ ഓഫ് എക്സ് ഉണ്ട്, ഇവിടെ എച്ച് എൻ ഓഫ് എക്സ് സ്റ്റാർ ഉണ്ട്. സോ നമുക്കിതിനെ രണ്ടിനെയും കൂടി മോഡ് എച്ച് എൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. മോഡ് എച്ച് എൻ ഓഫ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയതിനെ, എ മോഡ് എൻ എൻ സ്ക്വയർ ഡിവൈഡ് ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് എൻ ഓ മോഡ് എച്ച് എൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് ഡി എക്സ്. ഇപ്പോൾ എൻ എൻ എക്സിൻ്റെ ഒരു ടേമും ഇല്ല, സോ അതിനെ നമുക്ക് പുറത്തെത്ത് ഡി എക്സിലാണ് ഇൻറ്റഗ്രേഷൻ വരുന്നത്. ഇനി ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഇൻറ്റഗ്രേഷൻ പാർട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതൊരു ഓഡ് ഫങ്ഷനാണ്. അതായത് എക്സ് ക്യൂബ് ഇവിടെ വരുന്നുണ്ടോ, അതുകൊണ്ട് തന്നെ ഇതൊരു ഓഡ് ഫങ്ഷനായിട്ടാണ് നമുക്ക് കിട്ടുക. ഈ ഓഡ് ഫങ്ഷൻ ഇൻറ്റഗ്രലിലെ സിമ്മട്രിക് ലിമിറ്റാവുമ്പോൾ ഓഡ് ഫങ്ഷൻ്റെ ഇൻറ്റഗ്രൽ സീറോ ആണെന്ന് നമ്മൾ മുന്നേ എവിടെയോ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ്. ഇത് ദിസ് ഇൻറ്റഗ്രൽ വിൽ ബി സീറോ ബിക്കോസ് ഇൻറ്റഗ്രൽ ഓഫ് ഓഡ് ഫങ്ഷൻ ബിറ്റ്വീൻ എ സിമ്മട്രിക് ലിമിറ്റ് ഈസ് സീറോ. സോ ടി വൺ ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ടി ടു എന്താണെന്ന് നോക്കാം. ടി ടു ഈക്വൽ ടു ബി ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ എൻ സീറോ സ്റ്റാർ എക്സ് റേസ് ടു ഫോർ സൈ എൻ സീറോ ഡി എക്സ്. ദാറ്റ് ഈസ് ബി ഇൻറ്റു നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈ എൻ സീറോ സ്റ്റാർ എന്താണ്, സൈ എൻ സീറോ എന്താണ്, ഇതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദെൻ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പിനെ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി ലാസ്റ്റ് സ്റ്റെപ്പിൽ, ബി മോഡ് എൻ എൻ സ്ക്വയർ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എച്ച് എൻ ഓഫ് എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റേസ് ടു ഫോർ ഡി എക്സ്. ഇനി നമ്മളിവിടെ ആൽഫ എക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പി എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ പി എക്സ് സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അതേപോലെ ഡി പി ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. എക്സ് എന്ന് പറയുന്നത് പി ബൈ ആൽഫ എന്നും
ओके अब इन नाम एक्सी टेमी पी टेमस इक्वेशन इंटग्रेशन नमुक मैं सो टी टू ईक्वल टू बी मोड एन एन स्क्वय इंटग्रल माइनस इंफिनिटी टू इंफिनिटी एच एन ऑफ एक्स पकर एच एन ऑफ पी स्क्वय पी बै आलफ एक्स आलफ कॉन्स्टेंट टर्म आयोजन नमुक एंत അപ്പോൾ നമുക്ക് ടി ടു ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം ബി ഇൻറ്റു മോഡ് എൻ എൻ സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എച്ച് എൻ ഓഫ് പി സ്ക്വയർ ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ഇൻറ്റു പി റേസ് ടു ഫോർ ബൈ ആൽഫ റേസ് ടു ഫോർ ഇൻറ്റു ഡി പി ബൈ ആൽഫ എന്ന് എഴുതാം ഇതിനെ നമുക്ക് നോക്കാം ഇതിൽ ആൽഫ റേസ് ടു ഫോർ ഉണ്ട് ഇവിടെ ആൽഫ ഉണ്ട് ഇതിനെ രണ്ടിനെയും കൂടി നമുക്ക് പുറത്തെടുക്കാം ആൽഫ റേസ് ടു ഫൈവ് എന്ന് എഴുതാം അതേപോലെ ബി ഇൻറ്റു എൻ എൻ മോഡ് എൻ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ റേസ് ടു ഫൈവ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എച്ച് എൻ ഓഫ് പി സ്ക്വയർ ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ പി ഇൻറ്റു പി റേസ് ടു ഫോർ ഡി പി ഓക്കെ ഓക്കെ ഇനി നമുക്കറിയാം ഇ എൻ വൺ ഈക്വൽ ടു ടി വൺ പ്ലസ് ടി ടു എന്നാണ് ടി വൺ ഈക്വൽ ടു സീറോ ആണ് കിട്ടിയത് സോ ഇ എൻ വൺ ഈക്വൽ ടു ടി ടു എന്ന് നമുക്ക് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു മോഡ് എൻ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ റേസ് ടു ഫോർ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എച്ച് എൻ ഓഫ് പി സ്ക്വയർ ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ പി റേസ് ടു ഫോർ ഡി പി ഇതിന് ഇക്വേഷൻ നമ്പർ വൺ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ റെക്കറൻസ് റിലേഷൻ അറിയാം നമ്മൾ പഠിച്ചതാണ് പി ഇൻറ്റു എച്ച് എൻ ഓഫ് പി ഈസ് ഈക്വൽ ടു ഹാഫ് എച്ച് എൻ എച്ച് എൻ പ്ലസ് വൺ പി പ്ലസ് എൻ ഇൻറ്റു എച്ച് എൻ മൈനസ് വൺ ഓഫ് പി ഇതിന് ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുത്തു ഇനി ഈ ഇക്വേഷൻ നമ്പർ ടുവിനെ നമ്മൾ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും പി സ്ക്വയർ എച്ച് എൻ ഓഫ് പി ഈക്വൽ ടു ഹാഫ് പി ഇൻറ്റു എച്ച് എൻ എച്ച് എൻ പ്ലസ് വൺ ഓഫ് പി പ്ലസ് എൻ ഇൻറ്റു പി എച്ച് എൻ മൈനസ് വൺ ഓഫ് പി ഇതിന് ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇനി ഇക്വേഷൻ ടുവിൽ നമ്മൾ എൻ എന്ന് പകരം എൻ പ്ലസ് വണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നിന് പകരം നമ്മൾ എൻ പ്ലസ് വൺ കൊടുക്കുമ്പോൾ നമുക്ക് പി ഇൻറ്റു എച്ച് എൻ പ്ലസ് വൺ ഓഫ് പി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എച്ച് എൻ പ്ലസ് ടു ഓഫ് പി പ്ലസ് എൻ പ്ലസ് വൺ ഇൻറ്റു എച്ച് എൻ ഓഫ് പി അതിന് ഇക്വേഷൻ നമ്പർ ഫോർ എന്ന് കൊടുക്കുക അത് മനസ്സിലായല്ലോ എൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുത്തു എൻ പ്ലസ് വൺ എന്ന് കൊടുത്തു ഇവിടെ എൻ പ്ലസ് വൺ കൊടുക്കുമ്പോൾ എന്ത് വരും എൻ പ്ലസ് ടു വരും അതേപോലെ ഇവിടെ എൻ പ്ലസ് വൺ വരും ഇവിടെ എൻ മൈനസ് വൺ ഇൻറ്റു എൻ എൻ മൈനസ് വൺ പ്ലസ് എൻ പ്ലസ് വൺ അപ്പോൾ എന്ത് വരും അല്ല എന്നിൻ്റെ പകരം നമ്മൾ എൻ പ്ലസ് വൺ ആണ് കൊടുക്കുന്നത് അപ്പോൾ എൻ പ്ലസ് വൺ മൈനസ് വൺ ദാറ്റ് ഈസ് എൻ എച്ച് എൻ എച്ച് എൻ ഓഫ് പി ഓക്കെ ഇനി നമ്മൾ അതേപോലെ തന്നെ എന്നിൻ്റെ സ്ഥാനത്ത് എൻ മൈനസ് വൺ കൊടുക്കാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും പി ഇൻറ്റു എച്ച് എൻ മൈനസ് വൺ ഓഫ് പി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എച്ച് എൻ ഓഫ് പി പ്ലസ് ഇൻറ്റു എച്ച് എൻ ഓഫ് പി പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എച്ച് എൻ എൻ മൈനസ് ടു ഓഫ് പി ഇതിന് ഇക്വേഷൻ നമ്പർ ഫൈവ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ ഫോറും ഇക്വേഷൻ നമ്പർ ഫൈവും ഇക്വേഷൻ നമ്പർ ഫോറും ഇക്വേഷൻ നമ്പർ ഫൈവും അതായത് ഈ ഒരു ടേമും ഈ ഒരു ടേമും അല്ലേ ഈ രണ്ട് ടേമും നമ്മൾ എവിടെ കൊടുക്കുക ഇക്വേഷൻ നമ്പർ ത്രീയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇതാ കാണുന്നുണ്ടല്ലോ ഓക്കെ അല്ലേ ഞാനിവിടെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ എഴുതിയത് കേട്ടോ അപ്പോൾ ഓക്കെ പി ഇൻറ്റു എച്ച് എൻ ഓഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ ഫോർ എച്ച് എൻ പ്ലസ് ടു ഓഫ് പി പ്ലസ് ഹാഫ് ഇൻറ്റു എൻ പ്ലസ് വൺ എച്ച് എൻ ഓഫ് പി പ്ലസ് എൻ ബൈ ടു എച്ച് എൻ ഓഫ് പി പ്ലസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ എച്ച് എൻ മൈനസ് ടു ഇൻ ഓഫ് പി ദാറ്റ് ഈസ് ഇ എൻ വൺ ഈക്വൽ ടു ബി മോഡ് എൻ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ റേസ് ടു ഫൈവ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൺ ബൈ ഫോർ എച്ച് എൻ പ്ലസ് ടു ഓഫ് പി പ്ലസ് വൺ ബൈ ടു ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എച്ച് എൻ ഓഫ് പി പ്ലസ് എൻ ബൈ ടു എച്ച് എൻ ഓഫ് പി പ്ലസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ എച്ച് എൻ മൈനസ് ടു ഓഫ് പി ഓൾ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ഡി പി ഓക്കെ അപ്പോൾ ഇത് ഒന്ന് ഒരേപോലെയുള്ള ടേംസൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും
b into mod nn square divided by alpha raised to 5 integral minus infinity to infinity 1 by 4 hn plus 2 of p plus n plus half hn of p. ഇതെവിടെന്ന് കിട്ടിയെന്നറിയോ? ഇവിടെ 1 by 2 n plus 1 ഉണ്ട്, n by 2 ഉണ്ട്. ഇത് രണ്ടിലും hn of p ആണ് കോമൺ ആയിട്ടുള്ളത്. സോ അതിന് രണ്ടിനെയും കൂടി നമ്മൾ ഒന്നിച്ച് എഴുതി n plus half hn of p plus n into n minus 1 hn minus 2 of p all square e raised to minus p square dp. ഇനി നമുക്ക് ദ ഓർത്തോഗണാലിറ്റി റിലേഷൻ കണക്ടിങ് ടു ഹെർമൈറ്റ് പോളിനോമിയൽ ഓഫ് ഡിഫറെൻറ്റ് ഓർഡേഴ്സ്. നമ്മുടെ ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ ഡിഫറെൻറ്റ് ഓർഡേഴ്സിലുള്ള, അതായത് nth ഓർഡറിലും mth ഓർഡറിലുള്ള ഓർത്തോഗണാലിറ്റി റിലേഷൻ എങ്ങനെയാണ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എച്ച് എൻ ഓഫ് എക്സ് ഇൻറ്റു എച്ച് എം ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ടു റേസ് ടു എൻ എൻ ഫാക്ടോറിയൽ റൂട്ട് പൈ ഡെൽറ്റ എം എൻ ആണ്. അപ്പം നമുക്ക് ഇനി അത് വെച്ചിട്ട് ഒന്ന് നമ്മുടെ ഇതൊന്ന് മാറ്റി എഴുതുകയാണ്. നമ്മുടെ ഇ എൻ വൺ ദാറ്റ്സ് ഈക്വൽ ടു ബി എൻ എൻ സ്ക്വയർ ബൈ ആൽഫ റേസ് ടു 5 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ബൈ 16 എച്ച് എൻ പ്ലസ് ടു ഓഫ് എൻ പ്ലസ് ടു ഓഫ് പി സ്ക്വയർ ഡി പി പ്ലസ് എൻ പ്ലസ് ഹാഫ് സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ മൈനസ് പി സ്ക്വയർ എച്ച് എൻ സ്ക്വയർ പി ഡി പി പ്ലസ് എൻ സ്ക്വയർ ഇൻറ്റു എൻ മൈനസ് വൺ സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ എച്ച് എൻ മൈനസ് ടു സ്ക്വയർ ഓഫ് പി ഡി പി. ഓൾ ദി അതർ ടേംസ് ആർ വാനിഷസ് ഡ്യൂ ടു ഡെൽറ്റ എം എൻ. അതായത് എമ്മും എന്നും കൂടി ഉള്ള ടേംസ് വരുമ്പോൾ ബാക്കിയുള്ള ടേംസൊക്കെ എന്ത് വരും? സീറോ വരും. ഈ ടേംസ് മാത്രമായിരിക്കും എന്തുണ്ടാവുക? എക്സിസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ കൊടുത്തു നോക്കാം. ഇതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ ഈ രണ്ട് ടേംസ് ഇത് രണ്ടും ഒരു ഒന്നാവണമെന്ന് മാത്രമാണ് ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? സീറോ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ എൻ വൺ ഈക്വൽ ടു ബി എൻ റൈ എൻ എൻ സ്ക്വയർ ഡിവൈഡ് ബൈ ആൽഫ റേസ് ടു 5 ഇൻറ്റു 1 ബൈ 16 ടു റേസ് ടു എൻ പ്ലസ് ടു ഫാക്ടോറിയൽ റൂട്ട് പൈ പ്ലസ് എൻ പ്ലസ് ഹാഫ് സ്ക്വയർ ടു റേസ് ടു എൻ എൻ ഫാക്ടോറിയൽ റൂട്ട് പൈ പ്ലസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ സ്ക്വയർ ടു റേസ് ടു എൻ മൈനസ് ടു എൻ മൈനസ് ടു ഫാക്ടോറിയൽ ഇൻറ്റു റൂട്ട് പൈ. ഓക്കെ, ദൻ ഇക്വേഷൻ ബിക്കംസ് ബി ഇൻറ്റു എൻ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ റേസ് ടു 5 ടു റേസ് ടു എൻ 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 ഫാക്ടോറിയൽ റൂട്ട് പൈ. ഇതെല്ലാത്തൊന്നും കൂടി നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 1/4 എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് ടു പ്ലസ് എൻ പ്ലസ് ഹാഫ് സ്ക്വയർ പ്ലസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ 4. ഇതൊന്ന് കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കൂ കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഈക്വൽ ടു ദെൻ ദി ഇക്വേഷൻ ബിക്കംസ് ബി ഇൻറ്റു എൻ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ റേസ് ടു 5 ടു റേസ് ടു എൻ എൻ ഫാക്ടോറിയൽ റൂട്ട് പൈ ഈക്വൽ ഇൻറ്റു എൻ സ്ക്വയർ പ്ലസ് 3 എൻ പ്ലസ് 2 പ്ലസ് 4 എൻ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 8 എൻ ബൈ 2 പ്ലസ് എൻ സ്ക്വയർ മൈനസ് എൻ ഡിവൈഡഡ് ബൈ 4. എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് നമ്മൾ എഴുതിയതാണ്. ഇതിനൊന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ദ റെഡ്യൂസ്ഡ് ഫോം വിൽ ബി ഗെറ്റ് ബി എൻ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ റേസ് ടു 5 ടു റേസ് ടു എൻ എൻ ഫാക്ടോറിയൽ റൂട്ട് പൈ 6 എൻ സ്ക്വയർ പ്ലസ് 6 എൻ പ്ലസ് 3 ബൈ 4 ദാറ്റ്സ് ഈക്വൽ ടു 3 ബി എൻ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ആൽഫ റേസ് ടു 5 ടു റേസ് ടു എൻ എൻ ഫാക്ടോറിയൽ റൂട്ട് പൈ ഇൻറ്റു
ஒரு 2n square plus 2n plus 1 where nn equal to alpha by root pi 2 raised to n n factorial raised to half root of alpha by root pi 2 raised to n n factorial ஆனு இந்த nn என்ன வருகிறேன் நங்கள் it's a general solution general constant term okay then e1 equal to 3b divided by 4 into alpha by root pi 2 raised to n n factorial into 2 raised to n n factorial by into root pi divided by alpha raised to 5 into 2n square plus 2n plus 1 இப்படை n square இந்து அதுவுண்டான விட square term உள்வை நம்மில் இத்தியதுட்டோம் இனி நம்க்கு cancel ஏயால்லதுக்கு cancel ஏதுகளையா பார்க்கில் term நம்க்கு இந்துட்டும் 3b by 4 into 1 by alpha raised to 4 into 2n square plus 2n plus 1 okay then alpha raised to 4 இந்து வருந்துன்னையில் இந்தானே mk divided by h cross square அதைப் பல்தன் நம்க்காரியா omega is equal to root k by m1 இரண்டும் உடுந்து நம்மலுக் கொடுக்கா இரண்டும் நம்மலுக் கொடுக்கும் போ நம்க்கு இந்துட்டும் e1 equal to 3b into h cross divided by 2m omega whole square into 2n square plus 2n plus 1 the இதானி இந்த e1 நன்ன வருந்துன்னங்க இதது the corrected energy of our anharmonic oscillator then we know that the total energy of anharmonic oscillator connects to the first order perturbation that is e is equal to e0 plus e1 we know that e0 is equal to n plus half h cross omega we can we studied in the previous section okay that's equal to n plus half h cross omega plus 3b into h cross divided by 2m omega all square into 2 raised to 2n square plus 2n plus 1 இதில் என்ன நம்மல ground stateல் ஆனுந்தங்கள் ground state energyக்கு ஆனுந்தங்கள் என்ன வருந்து என்தைக்கும் 0 வருக்கும் அப்பு நம்மல ground state இன்னிக்கு நாம்மட கொஸ்டில்லே ground state energy காணம் பரையானுந்தங்கள் நம்மல இந்த உடுக்கணம் என்னி 0 கொடுத்துட்டு அவு கேஷ்னும் குடு எழுத்தி வைக்கினாம் that is e is equal to half h cross omega divided by 3b into h cross divided by 2m omega all square இதானு anharmonic oscillator இந்த energy காணானில்ல energy corrected energy இன்ன பரையின்னது okay